നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ബ്രേക്കിലേക്ക് സ്വാഗതം. ഗുജറാത്തും പിടിക്കും, വേണ്ടി വന്നാൽ കേരളവും പിടിക്കും. ഇതാരാ പറയുന്നതെന്ന് നോക്കണേ, ബി ജെ പി ആണ് പറയുന്നത്. അവരുടെ ആകെ എടുത്തു കാണിക്കാൻ പറ്റുന്ന മുഖമല്ലേ നരേന്ദ്രമോദി. അദ്ദേഹം തന്നെ ആൾക്കൂട്ടത്തെ കാണുമ്പോൾ ഇതൊക്കെ അങ്ങ് പ്രഖ്യാപിക്കും. മാധ്യമങ്ങളുമായി സംവദിക്കുന്നത് ഇഷ്ടമല്ല. മാധ്യമക്കാരൊരു വല്ലാത്ത ജാതിയാണ്. എന്തെങ്കിലുമൊക്കെ ചോദിക്കും, അതിന് മറുപടി പറയണം. വല്ല വങ്കത്തരവും പറഞ്ഞാൽ പൊല്ലാപ്പാകും. അതുകൊണ്ട് പി ആർ ഏജൻസി പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങും. എവിടെയെങ്കിലും തിരഞ്ഞെടുപ്പുണ്ടെങ്കിൽ അവിടെ മോദിയുണ്ട്, റാലിയുണ്ട്, പ്രസംഗമുണ്ട്. തിരഞ്ഞെടുപ്പ് യോഗങ്ങൾ മോദിയുടെ തള്ളു യോഗങ്ങൾ എന്ന് ട്രോളി തുടങ്ങിയിട്ടുണ്ട്. കേട്ട് കേട്ട് മടുത്തു. വീരസ്യങ്ങളും വീരഗാഥകളും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും അസഹ്യമാണ്. ഹിന്ദുത്വത്തിനായി വാദിക്കുന്ന ബി ജെ പി തുടക്കം മുതലേ മുസ്ലിം വിരുദ്ധരാണ്. ന്യൂനപക്ഷമായി മുസ്ലിങ്ങളെ ബി ജെ പി പലവട്ടം പല രീതിയിൽ കുടുക്കിയിട്ടുമുണ്ട്. പല തിരഞ്ഞെടുപ്പുകളിലും മുസ്ലിം വോട്ടുകൾ നിർണായകമാണ്. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നല്ല, എനിക്ക് കിട്ടാത്തത് ചവിട്ടി കുഴയ്ക്കണമെന്നാണ് ബി ജെ പിയുടെ ലൈൻ. മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിച്ച് കോൺഗ്രസിലേക്ക് പോകുമെന്നറിയാം. ഇപ്പോഴും ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിൽ ചെറിയ വിശ്വാസം കാക്കുന്നുണ്ട്. ചിലയിടത്ത് മുസ്ലിം വോട്ടുകൾ നിർണായകമാണ്. തിരഞ്ഞെടുപ്പുകൾ എവിടെയുണ്ടെങ്കിലും അവിടെയെല്ലാം മോദിയുണ്ട്. മോദി എവിടെയുണ്ടോ അവിടെയെല്ലാം ഉവൈസിയുമുണ്ട്. മുസ്ലിം മതാചാര്യൻ എന്നാണ് വിപ്പ്. സ്വന്തമായി രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ടു നടക്കുന്ന മതപുരോഹിതൻ, അതാണ് അഷദ്ദീൻ ഉവൈസി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് വിളവെടുപ്പ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് അല്ലെങ്കിൽ അത് വേണ്ട, എയും എമ്മും ഒക്കെ പറഞ്ഞു വരുമ്പോൾ സമയം കുറച്ചെടുക്കും. മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ അദ്ദേഹം സ്വന്തം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കും. തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് ഉവൈസി നേരിട്ടെത്തും. ഇതിനിടയിൽ അദ്ദേഹത്തിന് എവിടെ നിന്നെങ്കിലും കല്ലേറുണ്ടാകും. കല്ലേറ് സംഘപരിവാർ സംഘടനകളുടെ പുറത്ത് കെട്ടിവെക്കും. മുസ്ലിം മനസ്സുകളിൽ ഹിന്ദു വിദ്വേഷത്തിന്റെ വിത്തുകൾ മുളപ്പിക്കും. പ്രാർത്ഥനയും കണ്ണീരും സങ്കടവും ഒക്കെ മേമ്പൊടി പോലെ ചേർക്കുന്ന പ്രസംഗങ്ങളാണ്. കൂട്ടിന് പടച്ചോന്റെ കിതാബിലെ ഓലകളും കൂടെ കൂടെ ഓതിപ്പൊടിക്കും. ഒരു ശരാശരി മുസൽമാന് ഇതൊക്കെ പോരെ ഉവൈസിയുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ? ബി ജെ പി ആഗ്രഹിച്ചത് ഉവൈസി ചെയ്തു. മുസ്ലിം വോട്ടുകൾ ഉവൈസിയിലേക്ക് കേന്ദ്രീകരിക്കും. അതോടെ ജയിക്കാൻ സാധ്യതയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെടും. എന്നാൽ ഉവൈസിയുടെ സ്ഥാനാർത്ഥി ഒരിടത്തും ജയിക്കത്തുമില്ല. ജയിക്കാനല്ലോ, ജയിപ്പിക്കാനല്ലേ അദ്ദേഹത്തിന്റെ വരവ് തന്നെ. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബി ജെ പി ജയിച്ചാൽ ഉവൈസി പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ ഒരു മിണ്ടാട്ടവുമില്ല. മുസ്ലിങ്ങളെ ഉപയോഗിച്ചാണ് ബി ജെ പി അധികാരത്തിൽ വന്നതെന്ന് പറഞ്ഞിരുന്നു. പണ്ട് നരേന്ദ്രമോദി തന്നെ അത് പറഞ്ഞതാണ്. അതിന്റെ ഗുട്ടൻസ് ഇപ്പോൾ പിടികിട്ടിയല്ലോ. പാവം മുസ്ലിങ്ങളുണ്ടോ ഇതറിയുന്നു? അവർ മതത്തിനായി മതപണ്ഡിതന്റെ വാക്കുകളിൽ വിശ്വസിക്കുകയാണ്. വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ പ്രതീക്ഷ ഉവൈസിയെ പോലെയുള്ള മതം വിറ്റ് ജീവിക്കുന്നവർ തന്നെയാണ്. ഉവൈസിയുടെ പാർട്ടി മത്സരിച്ച ഗുജറാത്ത്, ഹരിയാന, ഉത്തർപ്രദേശ് തുടങ്ങിയ എല്ലായിടത്തും ബി ജെ പി ഭരിക്കുന്നുണ്ട്. മോദിയും ഉവൈസിയും ഭായി ഭായിയാണ്. ജനം കാണാത്തപ്പോൾ ഹിന്ദുത്വവൽക്കരണത്തിന് എതിരെയാണ് ഉവൈസി എങ്കിൽ ബി ജെ പിയെ തോൽപ്പിക്കാനായി എതിർ സ്ഥാനാർത്ഥിക്കല്ലേ മുസ്ലിം വോട്ടുകൾ നൽകേണ്ടത്? അങ്ങനെയാണല്ലോ ബി ജെ പിയെ തോൽപ്പിക്കാനാകൂ. അല്ലാതെ ബി ജെ പിക്കെതിരെ വോട്ടുകൾ സ്വന്തം പെട്ടിയിൽ വാങ്ങിയിട്ടാൽ ആര് ജയിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ഉവൈസയുടെ തട്ടിപ്പ് പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട്. ബി ജെ പിയുടെ തുടർ ഭരണത്തിൽ വഴിവെച്ചതുപോലും മുസ്ലിങ്ങളുടെ സഹായമാണെന്ന് അന്ന് ആരൊക്കെയോ പറഞ്ഞിരുന്നു. ഉവൈസിയെയും അദ്ദേഹത്തിന്റെ പിന്നിലുള്ള കപട മതപ്രചാരകരെയും ഗുജറാത്തിൽ പഞ്ഞിക്കിടുമെന്നാണ് പറയുന്നത്. ഗുജറാത്തിലും ബി ജെ പിയെ ജയിപ്പിക്കാനായി ഉവൈസി എത്തിയിട്ടുണ്ട്. ബി ജെ പിയെ പറപ്പിക്കുമെന്ന് പറഞ്ഞു തന്നെയാണ് ഗുജറാത്തിലും കാലുകുത്തിയിരിക്കുന്നത്. മാധ്യമങ്ങൾ അത് തിരുത്തിക്കൊടുത്ത് ബി ജെ പിയെ പറപ്പിക്കാനല്ല, ജയിപ്പിക്കാനാണ് നിങ്ങളുടെ വരവ് ഉപകാരപ്പെടുക. മോദിയുടെ ബുദ്ധിയല്ലേ ബുദ്ധി, മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കും. കാർഗയുടെ രാവണപ്രയോഗം എത്ര ശരിയാണ്.